ഹലോ വെൽക്കം ബാക്ക് മിന്നത്ത് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഓംലെറ്റ് റെസിപ്പിയാണ് അധികം പേർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാണ് ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ രണ്ട് വലിയ സവാളയും എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അധികം കനം കൂട്ടി അരിയേണ്ട ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നെങ്കിൽ അത് കുറച്ച് സമയം മുമ്പ് എടുത്തു വെക്കുക അതേപോലെ തന്നെ ആ ബൗളിൽ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക്കോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി ബീറ്റർ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നുള്ളു അല്ലാത്ത പ്രശ്നമൊന്നുമില്ല നല്ലതുപോലെ അത് പതഞ്ഞു വരും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസോ അല്ലെങ്കിൽ ആ ഒരു അരിഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഉപ്പ് തന്നെ മതിയാകും നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഉള്ളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കവും അത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഒക്കെ ക്യാബേജ് അതെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം എന്നുള്ളൂ അതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നീ നല്ലതുപോലെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഓംലെറ്റ് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീനച്ചട്ടയിൽ ഒഴിച്ച് നമ്മൾ കലത്തപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അതുപോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മറ്റൊരു ഇത് പൊങ്ങി വരുന്ന സമയത്ത് മറ്റൊരു പാനിലേക്ക് മാറ്റി മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു കളറ് വിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില അതേപോലെ പുതിനീന ഒക്കെ ചേർക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മാത്രം ചെയ്തിട്ടുള്ളൂ എന്ന് കരുതി നോക്കിയപ്പോൾ യൂട്യൂബിൽ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത റെസിപ്പി തന്നെയാണ് അപ്പോൾ അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് അത് മറിച്ചിടാതെ തന്നെ വേവിച്ചെടുക്കാം ഇത് മൂടി വെക്കാതെ വേവിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പ് പെട്ടെന്ന് ഉപ്പ് ഫുഡിന് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അടിഭാഗം പൊട്ടിയെന്നുള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് തന്നെ ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കട്ടിയായിട്ടുള്ള ഓംലെറ്റ് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്